എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഏരിയ എന്ന ചാപ്റ്ററിലെ പേജ് 15-ലേയും 16-ലേയും പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർച്ച. നാലാമത്തെ ക്വസ്റ്റ്യൻ: ചിത്രത്തിൽ ഒരു ചതുരത്തിനെ രണ്ടായി ഭാഗിച്ചിരിക്കുന്നു. ഈ ഭാഗങ്ങളെ വേർതിരിക്കുന്ന ഈ ഒടിഞ്ഞ വരയുണ്ടല്ലോ, ഒടിഞ്ഞ വരയ്ക്കു പകരം ഒരു നേർവര വരച്ച് ചതുരത്തിനെ ഇതേ പരപ്പളവുള്ള മറ്റ് രണ്ട് ഭാഗങ്ങളാക്കുക. ഈ ഭാഗങ്ങളുടെ പരപ്പളവ് കണക്കാക്കുക. അതായത് ദ പിക്ചർ ഷോസ് എ റെക്ടാങ്കിൾ ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്. ഇൻസ്റ്റെഡ് ഓഫ് ദ ബ്രോക്കൺ ലൈൻ സെപ്പറേറ്റിംഗ് ദീസ് പാർട്സ്, ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ ടു ഡിവൈഡ് ദ റെക്ടാങ്കിൾ ഇൻ ടു ടു അതർ പാർട്സ് ഓഫ് സെയിം ഏരിയ. കാൽക്കുലേറ്റ് ദി ഏരിയാസ് ഓഫ് ദീസ് പാർട്സ്. അതായത് ഇത് ഒരു ചതുരം അഥവാ റെക്റ്റാങ്കിളാണ്. ഈ റെക്റ്റാങ്കിളിൽ ഒരു ഒടിഞ്ഞ വര ഇങ്ങനെ വരച്ചിട്ട് ഈ റെക്റ്റാങ്കിളിനെ രണ്ട് പാർട്സ് ആക്കിയിട്ടുണ്ട്. നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒടിഞ്ഞ വരയെ നേർവരയാക്കണം, പക്ഷേ ഈ രണ്ട് ഭാഗത്തെയും ഏരിയയ്ക്ക് മാറ്റമൊന്നും വരാൻ പാടില്ല. അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ ഒടിഞ്ഞ വര നേർവരയാക്കണം, പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയയ്ക്ക് മാറ്റം വരാൻ പാടില്ല. ഈ ചിത്രം ഞാനൊന്ന് തിരിച്ചു വെക്കുന്നു. അപ്പോൾ ഇത് ഒരു പഞ്ചഭുജമല്ലേ, പഞ്ചഭുജം അഥവാ പെൻഡഗൺ. നോക്കിക്കേ, 1, 2, 3, 4, 5 അഞ്ച് വശമുള്ള ബഹുഭുജത്തിനാണ് നമ്മൾ പഞ്ചഭുജം അഥവാ പെൻഡഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു ഈ പെൻഡഗണിനൊരു പേര് കൊടുക്കാം. എ ബി സി ഡി ഇ. ഇനി ഈ പഞ്ചഭുജത്തിന് തുല്യ പരപ്പളവുള്ള തുല്യ ഏരിയയുള്ള ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലോ. അതേപോലെ ഇതിന് തുല്യ പരപ്പളവുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒടിഞ്ഞ വരയുണ്ടല്ലോ നേർവരയാകും. ഈ ഭാഗത്തെയും ഈ ഭാഗത്തെയും പരപ്പളവുകൾക്ക് മാറ്റം വരികയും ഇല്ല. ആ ഈ വശങ്ങളുടെയൊക്കെ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ എന്നൊക്കെ. അപ്പം നമുക്ക് ആദ്യം ഈ ഒടിഞ്ഞ വരയെ നേർവരയാക്കാം. അതിനുവേണ്ടി ഞാൻ ഈ സി എന്ന ഡയഗണൽ യോജിപ്പിക്കുന്നു. ഈ സി എന്ന ഡയഗണൽ യോജിപ്പിച്ചപ്പോൾ ഈ പെൻഡഗൺ എ ബി സി ഇ എന്ന ഒരു ക്വാഡ്രിലാറ്ററൽ, നാല് വശമുള്ള രൂപം ബഹുഭുജം അല്ലേ, 1, 2, 3, 4, പിന്നെ സി ഇ ഡി എന്ന ട്രയാങ്കിളുമായി. ഇനി സി ഇ ഡി എന്ന ട്രയാങ്കിളിൻ്റെ തുല്യ ഏരിയയുള്ള വേറെ ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇ സിക്ക് ഒരു പാരലൽ ലൈൻ ഡിയിലൂടെ വരയ്ക്കുന്നു. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഒരുപാട് കണക്കുകൾ ചെയ്തതാണ്. സെറ്റ് സ്ക്വയർ ഇ സിയോട് ഇങ്ങനെ ചേർത്ത് വെച്ചു, സ്കെയില് സെറ്റ് സ്ക്വയറിനോടും വെച്ച് സ്കെയിൽ അനക്കാതെ സെറ്റ് സ്ക്വയർ നീക്കി നീക്കി ഡിയിൽ കൂടി ഈ സിക്ക് പാരലൽ ലൈൻ വരയ്ക്കുന്നു. ഈ പാരലൽ ലൈനിലെ ഏതൊരു പോയിൻറ്റും ഇയുമായും സിയുമായും യോജിപ്പിച്ചാൽ കിട്ടുന്ന ട്രയാങ്കിൾ ട്രയാങ്കിൾ സി ഇ ഡിയുടെ സെയിം ഏരിയയിലുള്ള ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ താഴത്തെ പോയിൻറ്റിന് എഫ് എന്ന് പേര് കൊടുക്കുന്നു. ഇത് എഫ്. എഫ് സിയുമായിട്ട് ഇവിടെ യോജിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഇനി എഫ് ഞാൻ ഇയുമായി യോജിപ്പിക്കുന്നു. എഫ് ഇയുമായി യോജിപ്പിച്ചു. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ സി ഇ ഡിയും ട്രയാങ്കിൾ സി ഇ എഫും ഒരേ ഏരിയയുള്ള ട്രയാങ്കിൾ അല്ലേ. രണ്ടിൻ്റെയും ബേസ് സി ഇ ആണ്. പിന്നെ തേർഡ് വെർട്ടെക്സ് ഈ സി ഇക്ക് പാരലലായ ലൈനിലാണല്ലേ. തേർഡ് ആദ്യം സി ഇ ഡിയുടെ തേർഡ് വെർട്ടെക്സ് ആയ ഡിയും
CEF ന്റെ തേർഡ് വെർട്ടെക്സ് ആയ F ഉം CE ക്ക് പാരലൽ ആയ ഒരു ലൈനിലെ പോയിന്റ്സ് ആണ് അപ്പോൾ ട്രയാങ്കിൾ CEF നും ട്രയാങ്കിൾ CED ക്കും ഒരേ ഏരിയ ആണ് അപ്പോൾ ഈ പെന്റഗൺ ABCD E യുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCE പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ CED CED യും CEF ഉം സെയിം ഏരിയയിലെ ട്രയാങ്കിൾ ആണ് അപ്പോൾ CED ക്ക് പകരം നമുക്ക് CEF എഴുതാമല്ലോ അപ്പോൾ ഏരിയ ഓഫ് പെന്റഗൺ ABCDE എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCE പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ CED CED എന്ന ട്രയാങ്കിളിനും CEF എന്ന ട്രയാങ്കിളിനും സെയിം ഏരിയ ആണ് അപ്പോൾ CED ക്ക് പകരം നമുക്ക് CEF കൊടുക്കാം അപ്പോൾ ഏരിയ ഓഫ് പെന്റഗൺ ABCDE എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCE പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ CEF അത് ഞാനിവിടെ ഒന്ന് ഷെയർ ചെയ്യുകയാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഇതെന്താണ് ഈ ക്വാഡ്രിലാറ്ററലും ഈ ട്രയാങ്കിളും കൂടെ ചേരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ക്വാഡ്രിലാറ്ററലല്ലേ കിട്ടുന്നത് അതായത് ഈ ABCDE എന്ന പെന്റഗണിന് സെയിം ഏരിയയുള്ളൊരു ക്വാഡ്രിലാറ്ററൽ കിട്ടി ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ പേരെന്താണ് ABFE അല്ലേ അപ്പം നമുക്ക് ഈ വളഞ്ഞ വര നേർവരയും ആക്കി നമ്മൾ സെയിം ഏരിയ അല്ലേ ഈ പെന്റഗണിന് സെയിം ഏരിയയുള്ള ക്വാഡ്രിലാറ്ററലിൽ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഈ ഒടിഞ്ഞ വരയുള്ളത് പെന്റഗൺ ആയിരുന്നു ഈ പെന്റഗണിൻ്റെ സെയിം ഏരിയയുള്ള ക്വാഡ്രിലാറ്ററലാണ് നമുക്കിവിടെ കിട്ടിയത് അപ്പോൾ ഈ ഒടിഞ്ഞ വരയ്ക്ക് പകരം നേർവരയുമായി ഈ രണ്ട് ഭാഗങ്ങളുടെ ഏരിയയ്ക്ക് വ്യത്യാസവുമില്ല ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒടിഞ്ഞ വരകൾ നീല കളറിൽ കാണുന്ന വരയുണ്ടല്ലോ ഈ റെക്റ്റാങ്കിളിനെ രണ്ട് പാർട്സ് ആക്കിയിട്ടുണ്ട് ഓരോ പാർട്സിൻ്റെയും ഏരിയ കണ്ടുപിടിക്കുക എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അപ്പോൾ തന്നിരിക്കുന്ന ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന അളവുകളൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന എങ്ങനെയായിരുന്നു ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഇവിടെ ലെങ്ത് എത്രയാണ് ഇത്രയും നീളം 2 എന്നും ഇത്രയും നീളം 3 എന്നും തന്നിട്ടുണ്ട് അപ്പോൾ ലെങ്ത്ത് 2 + 3 5 ആണ് 5 × ബ്രെഡ്ത്ത് എത്രയാണ് തന്നിട്ടുണ്ട് 3 cm അപ്പോൾ 5 × 3 എത്രയാണ് 15 cm² അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ഈ ചതുരത്തിൻ്റെ പരപ്പളവ് ഇനി ഇത് ഒരു പെന്റഗൺ അഥവാ പഞ്ചഭുജമാണെന്ന് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് 3 cm എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഞാൻ ഇത് യോജിപ്പിച്ച് വരയ്ക്കുകയാണ് അപ്പോൾ ഇത് ഒരു ട്രപ്പീസിയം അഥവാ ലംബകമാണ് ഇതും എന്താണ് ട്രപ്പീസിയം അഥവാ ലംബകമാണ് എന്താണ് ട്രപ്പീസിയം ഒരു ജോഡി എതിർവശങ്ങൾ പാരലലായിട്ടുള്ള സമാന്തരമായിട്ടുള്ള ചതുർഭുജം ആണ് ട്രപ്പീസിയം അഥവാ ലംബകം എന്നറിയപ്പെടുന്നത് ഇനി ഈ ലംബകത്തിൻ്റെ ഈ വശം എയും താഴത്തെ വശം ബിയും ഈ അകലമുണ്ടല്ലോ എച്ചും ആണെങ്കിൽ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് 1/2 × h × a + b ആണ് ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായ ചതുർഭുജമാണ് ട്രപ്പീസിയം ഈ പാരലൽ സൈഡ്സ് എൻ്റെ ലെങ്ത് എയും ബിയും ഇത് തമ്മിലുള്ള അകലം എച്ചും ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുന്നത് 1/2 × h × a + b ആണ് ഇത്രയും നമ്മൾ ഈ പ്രോബ്ലത്തിൽ അറിഞ്ഞിരിക്കണം അപ്പോൾ ഏരിയ ഓഫ് ട്രപ്പീസിയം 1/2 × h × a + b ആണെന്ന് നമ്മൾ കണ്ടു ഈ എയും ബിയും പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത് ആണ് പിന്നെ ഇത് തമ്മിലുള്ള പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് h എന്നും കണ്ടു
അപ്പ ഇതിനെ ഞാൻ ഫസ്റ്റ് ട്രപീസിയ ഇത് സെക്കൻഡ് ട്രപീസിയ എന്ന് മാർക്ക് ചെയ്യാണ് ഏരിയ കണ്ടുപിടിക്കാൻ അപ്പ ഏരിയ ഓഫ് ഫസ്റ്റ് ട്രപീസിയം എന്ത് വരും ഇതിന്റെ പാരലൽ സൈഡ്സിന്റെ ലെങ്ത് എത്രയാ 1 ഉം 3 ഉം ആണ് അപ്പ നമുക്ക് ഫോർമുലയിലെ എ യും ബി യും കിട്ടി 1 ഉം 3 ഉം ആണ് ഇത് തമ്മിലുള്ള അകലം കിട്ടണം നോക്കിക്കേ ഇത് മുഴുവനായിട്ടുള്ള അകലം എത്രയാണ് 3 ആണ് പിന്നെ ഇത്രയും അകലം എത്രയാണെന്ന് തന്നിട്ടുണ്ട് 2 അല്ലേ ഈ അകലം എത്രയാണ് 2 അപ്പോൾ ഈ അകലം എത്ര തന്നെയായിരിക്കും 2 അല്ലേ അപ്പോൾ നമുക്ക് ഈ അകലം എത്രയാണ് 2 ആണ് ഇത് മൊത്തം 3 ആണ് അപ്പോൾ ഈ അകലം എത്ര വരും 3-2 1 വരും അപ്പോൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാവല്ലോ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തായിരുന്നു ഹാഫ് ഇൻടു എച്ച് ഇൻടു എ പ്ലസ് ബി അപ്പോൾ ഹാഫ് ഇൻടു അത് തമ്മിലുള്ള അകലം 1 ആണ് ഇൻടു ഈ പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത് ഇത് 1 ഇത് 3 ആണ് ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് അപ്പോൾ എന്ത് വരും ഹാഫ് ഇൻടു 1 ഇൻറ്റു ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം 1+3=4 നാലും രണ്ടും വെട്ടിപ്പോയാൽ എത്ര വരും 4 2 കൊണ്ട് ഹരിച്ചാൽ 2 അല്ലേ ഇവിടെ 1 ഇൻറ്റു ബാക്കി എന്താണ് വരുന്നത് 1 ഇൻറ്റു 1 ഇൻറ്റു 4 2 കൊണ്ട് ഹരിച്ചപ്പം 2 കിട്ടി അപ്പോൾ 2 cm² ഫസ്റ്റ് ട്രപീസിയത്തിൻ്റെ ഏരിയ 2 cm² എന്ന് കിട്ടി ഇനി സെക്കൻഡ് ട്രപീസിയത്തിൻ്റെ ഏരിയ എന്ത് വരും പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത് എത്രയാണ് 2-ഉം 3-ഉം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് 2 ഇനി സുഖമായിട്ട് ഏരിയ കണ്ടുപിടിക്കാമല്ലോ ഏരിയ ഓഫ് സെക്കൻഡ് ട്രപീസിയം ഹാഫ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ് 2 ഈ അകലവും 1 തന്നെയല്ലേ ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു ഈ പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത് 3 ഉം 2 3+2 ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 3-ഉം 2-ഉം കൂട്ടിയാൽ 5 2-ഉം 2-ഉം വെട്ടിപ്പോയി പിന്നെ 1 ഇൻറ്റു 5 5 cm² അപ്പോൾ ഫസ്റ്റ് ട്രപീസിയത്തിൻ്റെ ഏരിയ 2 cm² എന്നും സെക്കൻഡ് ട്രപീസിയത്തിൻ്റെ ഏരിയ 5 cm² എന്നും കിട്ടി ഇത് മൊത്തം നമുക്ക് യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടാണ് ടെക്സ്റ്റിലുള്ളത് അല്ലേ അപ്പോൾ ഈ യെല്ലോ പാർട്ടിൻ്റെ ഏരിയ മൊത്തം എന്ത് വരും ഏരിയ ഓഫ് യെല്ലോ പാർട്ട് എന്ന് പറഞ്ഞാൽ 2+5=7 cm² അല്ലേ അപ്പോൾ എന്ത് വരും ഏരിയ ഓഫ് യെല്ലോ പാർട്ട് ഈക്വൽ ടു 2+2+5 എത്രയാണ് 7 cm² അപ്പം നമുക്ക് ഈ യെല്ലോ പാർട്ടിൻ്റെ ഏരിയ എത്രയാണെന്ന് കിട്ടി 7 cm² ആണെന്ന് കിട്ടി ഇനി ബാക്കി ഭാഗത്തിൻ്റെ ഏരിയ എന്ത് വരും മൊത്തം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് എത്രയായിരുന്നു കിട്ടിയത് 15 cm² ആണ് അല്ലേ ഇനി യെല്ലോ പാർട്ടിൻ്റെ ഏരിയ 7 ആണ് അപ്പോൾ ഏരിയ ഓഫ് റിമൈനിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ 15-ന് 7 കുറച്ച് നോക്കിയാൽ പോരെ അപ്പോൾ എത്ര വരും 8 cm² അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഏരിയ ഓഫ് റിമൈനിങ് പാർട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ ഏരിയ എത്രയാണ് 8 cm². നമുക്ക് ഈ ഓരോ പാർട്ടിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ അപ്പോൾ എന്ത് എഴുതാം ഏരിയ ഓഫ് റിമൈനിങ് പാർട്ട് ഈക്വൽ ടു 15-7 അതെത്രയാണ് 8 cm²